ഹായ് ഫ്രണ്ട്സ്, 2021 ജൂലൈ 3 നടന്ന പ്രിലിമിനറി എക്സാമിലെ 80 GK ആണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒന്ന്, സംവരണേതര സമുദായങ്ങൾക്കുള്ള സാമ്പത്തിക സംവരണത്തിനുള്ള മാനദണ്ഡങ്ങൾ നിർദ്ദേശിക്കാൻ സംസ്ഥാന സർക്കാർ നിയോഗിച്ച കമ്മീഷൻ. ഓപ്ഷൻ ഡി, ജസ്റ്റിസ് കെ ശ്രീധരൻ നായർ കമ്മിറ്റി. 2, ഖേലോ ഇന്ത്യ പദ്ധതിയുടെ കീഴിൽ മികവിൻ്റെ കേന്ദ്രമായി കായിക മന്ത്രാലയം തിരഞ്ഞെടുത്ത കേരളത്തിലെ സ്ഥാപനം. ഉത്തരം ഓപ്ഷൻ സി, GV രാജ സ്പോർട്സ് സ്കൂൾ തിരുവനന്തപുരം. 3, കേരള സംസ്ഥാനത്തെ ആദ്യത്തെ സമ്പൂർണ്ണ വിള ഇൻഷുറൻസ് ജില്ല. ഓപ്ഷൻ സി, കാസർഗോഡ്. 4, അംഗപരിമിതർക്ക് അടിയന്തര ഘട്ടത്തിൽ സഹായം നൽകുന്നതിനായി സാമൂഹ്യനീതി വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏത്? ഓപ്ഷൻ സി, പരിരക്ഷ. 5, 2011-2020 വർഷത്തെ ഏറ്റവും മികച്ച ക്രിക്കറ്റ് താരത്തിനുള്ള ICC ഗാർഫീൽഡ് സോബീസ് അവാർഡ് ലഭിച്ചത്? ഓപ്ഷൻ ഡി, വിരാട് കോഹ്ലി. 6, ഇൻസ്റ്റാഗ്രാമിൽ 5 കോടി ഫോളോവേഴ്സ് നേടുന്ന ആദ്യ ഇന്ത്യൻ സെലിബ്രിറ്റി ആര്? ഓപ്ഷൻ സി, വിരാട് കോഹ്ലി. 7, കർഷകരുടെ വളം സബ്സിഡിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിക്കപ്പെട്ട പാർലമെൻ്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി മേധാവി ആര്? ഓപ്ഷൻ സി, കനിമൊഴി കരുണാനിധി. 8, ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷൻ്റെ സീനിയർ വൈസ് പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? ഓപ്ഷൻ എ, അഞ്ജു ബോബി ജോർജ്. 9, ഇന്ത്യൻ ലാംഗ്വേജ് ട്രാൻസ്ലേഷൻ വിഭാഗത്തിൽ ക്രോസ്വേഡ് പുരസ്കാരം നേടിയ മലയാളി എഴുത്തുകാരൻ? ഓപ്ഷൻ ബി, എൻ പ്രഭാകരൻ. 10, പഞ്ചാബ് അതിർത്തി പങ്കിടുന്ന അയൽ രാജ്യം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, പാകിസ്ഥാൻ. 11, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ തെക്കേ അറ്റം? ഉത്തരം ബി, കന്യാകുമാരി. 12, ഇന്ത്യയെ വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ എന്നിങ്ങനെ വേർതിരിക്കുന്ന മലനിര? ഓപ്ഷൻ ഡി, വിന്ധ്യ പർവ്വതം. 13, ഏറ്റവും വലിയ നദീതടമുള്ള ഇന്ത്യൻ നദി? ഓപ്ഷൻ ഡി, ഗംഗ. 14, സോയിൽ ആൻഡ് ലാൻഡ് യൂസ് സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം ഏത്? ഓപ്ഷൻ ബി, 1958. 15, അന്റാർട്ടിക്കയിലെ ഇന്ത്യൻ ഫോസ്റ്റ് ഓഫീസ് ഏത് ഫോസ്റ്റൽ ഡിവിഷൻ്റെ കീഴിലാണ്? ഉത്തരം ഓപ്ഷൻ ഡി, ഗോവ. 16, ഏത് ഭാഷയിലാണ് ബംഗാൾ ഗസറ്റ് പ്രസിദ്ധീകരിച്ചത്? ഉത്തരം ഓപ്ഷൻ സി, ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് ഭാഷയിലാണ് ബംഗാൾ ഗസറ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. 17, ഇന്ത്യയിലെ ഏത് ദേശീയോദ്യാനമാണ് ആദ്യകാലത്ത് ഹെയ്ലി ദേശീയോദ്യാനം എന്ന പേരിൽ അറിയപ്പെട്ടത്? ഉത്തരം ഡി, ജിം കോർബെറ്റ് നാഷണൽ പാർക്ക്. 18, ശ്രീശൈലം പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി? ഓപ്ഷൻ സി, കൃഷ്ണാനദി. കൃഷ്ണാനദിയിലാണ് ശ്രീശൈലം പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. 19, ഇവയിൽ ഖാരിഫ് വിളയല്ലാത്തത് ഏത്? ഓപ്ഷൻ ഡി, ബാർലി. 20, മസൂലി പട്ടണം ഇപ്പോൾ ഏത് സംസ്ഥാനത്താണ്? ഓപ്ഷൻ സി, ആന്ധ്രാപ്രദേശ്. 21, ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിക്കപ്പെടുന്ന വിപ്ലവം? ഉത്തരം 1857 വിപ്ലവം. 22, പ്ലാസി യുദ്ധത്തിൽ സിറാജുദ്ദൗളയെ പരാജയപ്പെടുത്തിയത് ആരായിരുന്നു? ഓപ്ഷൻസ് ബി, റോബർട്ട് ക്ലൈവ്. 23, ഏത് ഭാഷയിലാണ് ഏകദൈവ വിശ്വാസികൾക്ക് ഒരു ഉപഹാരം തുഹാഫത്തുൽ മുജാഹിദീൻ എന്ന പുസ്തകം രചിച്ചിട്ടുള്ളത്? ഓപ്ഷൻ ബി, പേർഷ്യൻ. 24, നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാനുള്ള ലയന കരാറിൽ ഒപ്പിട്ട വ്യക്തി? ഓപ്ഷൻ ഡി, സർദാർ വല്ലഭായ് പട്ടേൽ. 25, ഫോസ്റ്റ് ഓഫീസ് എന്ന കൃതി രചിച്ചത് ആര്? ഉത്തരം ഡി, രവീന്ദ്രനാഥ ടാഗോർ. 26, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത്? ഓപ്ഷൻ എ, 1919 ഏപ്രിൽ 13. 27, ആസാദ് ഹിന്ദ് ഗവൺമെൻറ് സ്ഥാപിച്ചത് എവിടെ? ഉത്തരം ഓപ്ഷൻ സി, സിംഗപ്പൂർ. 28, പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ? ഉത്തരം ഇന്ത്യ, ചൈന. ഇന്ത്യ, ചൈനയാണ് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ. 9,
ഹൊറൈസൻസ് ഓഫ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ്? ഓപ്ഷൻ സി ഡോക്ടർ ശങ്കർദയാൽ ശർമ്മ. 30. 16th പി കേശവദേവ് പുരസ്കാരത്തിന് അർഹനായത്? ഓപ്ഷൻ സി വിജയകൃഷ്ണൻ. 31. ഭരണഘടന ഉറപ്പു നൽകുന്ന 6 തരം മൗലികാവകാശങ്ങളെക്കുറിച്ച് പറയുന്ന വകുപ്പുകൾ? ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ 14 മുതൽ 32 വരെ. 32. ഭരണഘടനയിലെ ആർട്ടിക്കിൾ 29-30 വരെ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. 33. നിയമത്തിൻ്റെ അനുമതിയോടെയല്ലാതെ ജീവനും സ്വത്തിനും അപായം സംഭവിക്കാതിരിക്കാനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം? ഓപ്ഷൻ ബി 21st അനുച്ഛേദം. 34. മൗലിക അവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ സി 32nd അനുച്ഛേദം. 35th ചോദ്യം. ഗംഗയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചതെന്ന്? ഓപ്ഷൻ സി 2008. 36th ചോദ്യം. താമരയുടെ ശാസ്ത്രീയ നാമം എന്ത്? ഓപ്ഷൻ ബി നെലംബോ ന്യൂസിഫറ. 37. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ആസ്ഥാനം എവിടെ? ഓപ്ഷൻ ഡി തിരുവനന്തപുരം. 38. വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിന് അപേക്ഷ സമർപ്പിക്കേണ്ടത് ആർക്ക്? ഓപ്ഷൻ സി പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ അസിസ്റ്റൻ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ. 39. ചെയർമാൻ ഉൾപ്പെടെ ദേശീയ പട്ടികജാതി കമ്മീഷൻ്റെ അംഗസംഖ്യ? 5. 40. പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി? ഓപ്ഷൻ ബി ഭാരതപ്പുഴ. 41. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂമേഖല? ഓപ്ഷൻ സി മലനാട്. 42. ഭാരതപ്പുഴയെ വെള്ളിയാങ്കോട്ട് കായലുമായി ബന്ധിപ്പിക്കുന്നത്? ഓപ്ഷൻ ബി പൊന്നാനി കനാൽ മലപ്പുറം. 43rd ചോദ്യം. കേരളം തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങളിൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇടിമിന്നലോടുകൂടി പെയ്യുന്ന വേനൽ മഴ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ എ മാംഗോ ഷവർ. 44. ലോകമണ്ണ് ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഓപ്ഷൻ എ ഡിസംബർ 5. 45. കേരളത്തിലെ 2nd ദേശീയോദ്യാനത്തിൻ്റെ പേരെന്താണ്? ഓപ്ഷൻ സി സൈലൻ്റ് വാലി. 46th ചോദ്യം. പെരിയാർ വന്യമൃഗ സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം എ ഇടുക്കി. 47. KSEB സ്ഥാപിതമായ വർഷം? KSEB സ്ഥാപിതമായ വർഷം 1957 മാർച്ച് 31. 48. ഏറ്റവും സുരക്ഷിതവും ചെലവ് കുറഞ്ഞതുമായ പാരമ്പര്യേതര ഊർജം? ഓപ്ഷൻ സി കാറ്റ്. 49. കേരള മത്സ്യഫെഡിൻ്റെ ആസ്ഥാനം? ഓപ്ഷൻ ബി തിരുവനന്തപുരം. 50th ചോദ്യമാണ്. 1917 റഷ്യൻ വിപ്ലവത്തിന് പിന്തുണ പ്രഖ്യാപിച്ച മലയാള പത്രം? ഓപ്ഷൻ ബി മിതവാദി. 51. 1913 ചരിത്ര പ്രസിദ്ധമായ കായൽ സമ്മേളനം സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ? ഓപ്ഷൻ ഡി പണ്ഡിറ്റ് കറുപ്പൻ. 52. ശ്രീരാമകൃഷ്ണ മിഷൻ്റെ കേരള ഘടകത്തിലെ സജീവ പ്രവർത്തകനായിരുന്ന നവോത്ഥാന നായകൻ? ഓപ്ഷൻ ഡി ആഗമാനന്ദ സ്വാമി. 53. സിസ്റ്റേഴ്സ് ഓഫ് ദ കോൺഗ്രിഗേഷൻ ഓഫ് ദ മദർ ഓഫ് കാർമൽ CMC എന്ന സന്യാസിനി സഭ സ്ഥാപിച്ചത് ആര്? ഓപ്ഷൻ ബി കുര്യാക്കോസ് ഏലിയാസ് ചാവറ. 54. വാഴത്തട വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നവോത്ഥാന നായകൻ ആര്? ഓപ്ഷൻ ഡി കുര്യാക്കോസ് ഏലിയാസ് ചാവറ. 55. തിരുനാൾ കുമ്മി എന്ന കൃതിയുടെ കർത്താവ് ആര്? ഓപ്ഷൻ ഡി പണ്ഡിറ്റ് കറുപ്പൻ. 56th ചോദ്യം. മയ്യഴി ജനകീയ സമരത്തിന് നേതൃത്വം കൊടുത്തത് IK കുമാരൻ മാസ്റ്റർ. 57. എടച്ചേന കുങ്കൻ നായർ, തലക്കൽ ചന്തു, കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ, കൈതേരി അമ്പു എന്നിവർ ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ പഴശ്ശി കലാപം. കേരളത്തിലെ ആദ്യത്തെ സംഘടിത കർഷക തൊഴിലാളി സമരം ആരുടെ നേതൃത്വത്തിലായിരുന്നു നടന്നത്? ഓപ്ഷൻ എ അയ്യങ്കാളി. 59. പഞ്ചമി എന്ന ദളിത് വിദ്യാർത്ഥിയെ ഊരൂട്ടമ്പല സ്കൂളിൽ പ്രവേശിക്കുന്നതിനെ സവർണ സമുദായക്കാർ എതിർത്തതിനെ തുടർന്നുണ്ടായ പ്രക്ഷോഭം? ഓപ്ഷൻ ഡി 90th ആണ്ട് ലഹള. 60. ഇന്ത്യയുടെ ദേശീയ വൃക്ഷം ഏത്? ഓപ്ഷൻ സി പേരാൽ. 61. പ്രായപൂർത്തിയായ മനുഷ്യൻ 1 മിനിറ്റിൽ ശരാശരി എത്ര പ്രാവശ്യം ശ്വസിക്കുന്നു? ഓപ്ഷൻ ഡി 12-18.
62. ശ്വേതരക്താണുക്കൾ രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രക്രിയ ഓപ്ഷൻ ഡി ഫാഗോസൈറ്റോസിസ്. 63. മനുഷ്യ ശരീരത്തിലുള്ള നാഡികൾ 43 ജോഡി. 64. മൂത്രത്തിൻ്റെ മഞ്ഞ നിറത്തിനു കാരണം ഓപ്ഷൻ ഡി യൂറോക്രോം. 65. പേശിക അമ്ലത്തിന് കാരണമാവുന്നത് എന്തടിഞ്ഞു കൂടുന്നതാണ് ഓപ്ഷൻ സി ലാക്റ്റിക് ആസിഡ്. 66. അയഡിൻ അടങ്ങിയ ഹോർമോൺ ഓപ്ഷൻ സി തൈറോക്സിൻ. 67. വിറ്റാമിനുകളുടെ ലയത്വമനുസരിച്ച് അവയെ എത്രയായി തിരിച്ചിരിക്കുന്നു ഓപ്ഷൻ എ 2. 68. അനാഥരോ മാതാപിതാക്കളുടെ അനാരോഗ്യത്താൽ സംരക്ഷിക്കാൻ ആളില്ലാതിരിക്കുകയോ ചെയ്യുന്ന കുട്ടികൾക്ക് പ്രതിമാസ ധനസഹായം നൽകുന്ന പദ്ധതി ഓപ്ഷൻ ഡി സ്നേഹപൂർവം. 69. പോഷണത്തിനായി സസ്യാഹാരികളെ ആശ്രയിക്കുന്ന മാംസാഹാരികൾ ഉൾപ്പെടുന്ന പോഷണ തലം ഓപ്ഷൻ സി 3. 70. ശരീരത്തിലെത്തുന്ന വിഷവസ്തുക്കളെ നിർവീര്യമാക്കുന്ന അവയവം ഓപ്ഷൻ സി കരൾ. 71. നിറമുള്ള സംയുക്തങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന മൂലകങ്ങളാണ് ഓപ്ഷൻ സി ഡി ബ്ലോക്ക് മൂലകങ്ങൾ. 72. സംക്രമണ മൂലകങ്ങളുടെ ആദ്യത്തെ വരിയിൽ ഇലക്ട്രോൺ നിറയുന്നത് ഏത് ഓർബിറ്റലിൽ ആൻസർ ബി 3D. 73. ആസിഡുകളും ലോഹങ്ങളും പ്രവർത്തിച്ചാൽ ഡാഷ് വാതകം ഉണ്ടാകും ആൻസർ ഹൈഡ്രജൻ. 74. സോപ്പ് നിർമ്മാണത്തിൽ സോപ്പിനെ ഗ്ലിസറിനിൽ നിന്നും വേർതിരിക്കാൻ ഉപയോഗിക്കുന്നത് ഓപ്ഷൻ ബി സോഡിയം ക്ലോറൈഡ്. 75. വൈദ്യുതോർജത്തെ യാന്ത്രികോർജവും താപോർജവുമാക്കി മാറ്റുന്ന ഉപകരണം ഓപ്ഷൻ ഡി ഇലക്ട്രിക് ഫാൻ. 76. ദ്രവ്യത്തിൻ്റെ അഞ്ചാമത്തെ അവസ്ഥ ഉത്തരം ഓപ്ഷൻ ഡി ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. 76. ഐസിൽ കറിയുപ്പ് ചേർത്താൽ ദ്രവണാങ്കം കുറയുന്നു. 78. സ്പ്രിംഗ് ത്രാസിൻ്റെ പ്രവർത്തനത്തിനു പിന്നിലെ അടിസ്ഥാന നിയമം ഓപ്ഷൻ ബി ഹുക്സ് നിയമം. 79. ചന്ദ്രയാത്ര കഴിഞ്ഞ് നീൽ ആംസ്ട്രോങ്ങും കൂട്ടരും തിരികെ ഇറങ്ങിയ സമുദ്രം ഓപ്ഷൻ എ പസഫിക് സമുദ്രം. 80. ഏത് സംയുക്തത്തെ ചൂടാക്കിയാണ് ജോസഫ് പ്രീസ്റ്റ്ലി ആദ്യമായി ഓക്സിജൻ നിർമ്മിച്ചത് ആൻസർ ഓപ്ഷൻ സി മെർക്കുറി ഓക്സൈഡ്. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.